തിരൂർ സ്വദേശിയായ ഹോട്ടൽ ഉടമ സിദ്ദിഖിനെ കൊന്ന് പെട്ടിയിലാക്കി അട്ടപ്പാടി ചുരത്തിൽ തള്ളിയ കേസിൽ പോലീസ് ഇന്ന് കുറ്റപത്രം സമർപ്പിക്കും. നടക്കാവ് പോലീസ് കോഴിക്കോട് ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിക്കുന്നത്. എം എസ് അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനീഷ്, വെരി ഗുഡ് മോർണിംഗ്. നല്ലൊരു വർഷം, പുതുവർഷം ആശംസിക്കുകയാണ്. നമ്മളെയൊക്കെ ഞെട്ടിച്ച ഒരു കേസായിരുന്നു സിദ്ദിഖിന്റെ കൊലപാതകം. ഇന്ന് കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ എന്തൊക്കെ, ആരൊക്കെയാണ് അതിൽ പ്രതികളായുള്ളത്, എന്തൊക്കെയാണ് അതിന്റെ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ്, ഹാപ്പി ന്യൂ ഇയർ. പക്ഷേ പുതുവർഷത്തിൽ തന്നെ ഒരു മോശം വാർത്തയാണ് പറയേണ്ടത്. പക്ഷേ അതിൽ കുറച്ചുകൂടി കാര്യങ്ങളുള്ള കൃത്യമായി സമയബന്ധിതമായി അവർ ഈ പോലീസ് കുറ്റപത്രം സമർപ്പിക്കുന്നു എന്നതാണ് ആശ്വാസമായ കാര്യം. മെയ് 18-നായിരുന്നു നാടിനെ നടുക്കിയ ഒരു കൊലപാതകം ഉണ്ടായത്. ഷിബിലി ഷഹാന ആഷിഫ് എന്നിവരാണ് ഈ കേസിലെ പ്രതികളായുള്ളത്. ഹോട്ടൽ ഉടമയായ സിദ്ദിഖിനെ ഹോട്ടൽ ഡി കാസ എന്ന എരഞ്ഞിപ്പാലത്ത് സ്ഥാപനത്തിൽ എത്തിച്ച പ്രതികൾ ഫർഹാന എന്ന പ്രതിക്കൊപ്പം നഗ്ന ചിത്രങ്ങൾ എടുക്കാനുള്ള ശ്രമം നടത്തി. ഇതിൽ സിദ്ദിഖ് വിസമ്മതിച്ചതോടെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസിന്റെ കേസ്. ഈ കൊലപ്പെടുത്തിയ ശേഷം ഇലക്ട്രിക് കട്ടർ ഉപയോഗിച്ച് മൃതദേഹം 3 കഷ്ണങ്ങളാക്കി, പിന്നീട് ട്രോളി ബാഗുകളിലാക്കി സിദ്ദിഖിന്റെ തന്നെ കാറിൽ കയറ്റി അട്ടപ്പാടി ചുരത്തിൽ കൊണ്ടുപോയി തള്ളുകയായിരുന്നു. വിശദമായ അന്വേഷണത്തിന് കൊല്ലാൻ ഉപയോഗിച്ച ഇട്ടിക കട്ടർ, രക്തമുരണ്ട തുണി ഉൾപ്പെടെയുള്ള തെളിവുകൾ പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവയെല്ലാം തെളിവുകളായി കോടതിയിൽ ഹാജരാക്കും. ഒപ്പം CCTV ദൃശ്യങ്ങൾ, മൊബൈൽ ഫോൺ, സിദ്ദിഖിന്റെ ATM കാർഡ് ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളും പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്നുണ്ട്. കൊലപാതകം ക്രിമിനൽ ഗൂഢാലോചന, അന്യായമായി ഒരാളെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കൽ, കൈകൊണ്ടും ആയുധം കൊണ്ടുമുള്ള ആക്രമണം തുടങ്ങി വിവിധ വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കോഴിക്കോട് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പോലീസ് ഈ കേസിൽ, നടക്കാവ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ കുറ്റപത്രം സമർപ്പിക്കുന്ന. എന്തായാലും വളരെ മനസാക്ഷി തന്നെ ഞെട്ടിച്ചൊരു കേസിലാണ് പോലീസ് ഇപ്പോൾ കുറ്റപത്ര സമർപ്പണത്തിന് തയ്യാറെടുത്തിരിക്കുന്നത്. ശരി, MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്നും വിവരങ്ങൾ നൽകിയത്.